സനാതനധർമ്മത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ സജ്ജനങ്ങൾക്ക് നമസ്കാരം നരസിംഹ ഉപാസന ജ്യോതിഷാലയം എല്ലാ ദിവസവും ചെയ്തു പോന്നിരുന്ന നക്ഷത്രഫലം ഇന്നുമുതൽ ഒരാഴ്ചത്തെ നക്ഷത്ര ഫലമായി ആയിരിക്കും പറയുന്നത് മാർച്ച് പത്തൊമ്പത് മുതൽ മാർച്ച് ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലം ഈ ആഴ്ചയിലെ ഗുണ ദോഷ ഫലങ്ങൾ സംബന്ധിച്ച് പന്ത്രണ്ട് കൂറുകാരുടെയും വാരഫലം പറയുന്നു നരസിംഹ ജ്യോതിഷാലയം ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ ഫൈവ് സിക്സ് ഫൈവ് എയിറ്റ് ടു അശ്വതി ഭരണി കാർത്തിക കാല മേടക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെ അത്ര നല്ലൊരു ആഴ്ചയല്ല വരുന്നത് തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളും കാര്യങ്ങളും വന്നേക്കാം യാത്ര സംബന്ധമായ പല ക്ലേശങ്ങളും അലച്ചിലും വർദ്ധിച്ചേക്കാം ധനപരമായ പല അമിത ചെലവുകളും വന്നേക്കാം രോഗസംബന്ധമായിട്ടോ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ അസുഖ സംബന്ധമായിട്ട് ചില വിഷമതകൾ അനുഭവിച്ചേക്കാം ഊഹക്കച്ചവടക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്പ് സംബന്ധമായിട്ട് ചില ഗുണഫലങ്ങൾ ഭരണി നക്ഷത്രക്കാർക്കും കാർത്തിക നക്ഷത്രക്കാർക്കും വന്ന് ചേരാം ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് നീരാഞ്ജനം മഹാമൃത്യുൻ്റെ പുഷ്പാഞ്ജലം ജലധാര പുഷ്പാഞ്ജലി ജലധാര എന്നിവ നടത്തി പ്രാർത്ഥിക്കുകയും ശാസ്ത്രാവിന് നീരാഞ്ജനം ശാസ്ത്ര സുക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക കാർത്തിക കാല രോഹിണി മകേരത്തിൻ്റെ അരഭാഗം ചേരുന്ന ഇടവക്കൂറുകാർക്ക് തൊഴിൽ സംബന്ധമായി കുറച്ചു ഉയർച്ചകളും കാര്യങ്ങളും വരുന്ന ഒരു ആഴ്ചയാണ് വരുന്നത് ബുധനാഴ്ച വരെ ഈ നക്ഷത്രക്കാർ മുതൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണഫലങ്ങൾ വന്നു ചേരാം ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഇത്തിരി ഉയർച്ചയും കാര്യങ്ങളും വരുന്ന ഒരു സമയമാണ് ഈ വരുന്ന ആഴ്ച ഗ്രഹനിർമ്മാണം ആരംഭിക്കും അശ്രദ്ധയും അലസ്രതയും നിമിത്തം ചില നഷ്ടതകൾ സംഭവിക്കുന്ന ഒരു ആഴ്ചയാണ് ഗ്രഹത്തിൽ വെച്ച് ഒരു ഗണപതി ഹോമം മഹാലക്ഷ്മി പൂജ നടത്തുന്ന വളരെ ഉത്തമമായിരിക്കും നരസിംഹ ഉപാസന പൂജ നടത്തി നരസിംഹമൂർത്തിയെ പ്രീതിപ്പെടുത്തുന്നതും ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ് മകേരത്തിൻ്റെ അരഭാഗവും തിരുവാതിരയും മിഥുനക്കു ഏർ കാലം ചേരുന്ന മിഥുനക്കൂറുകാർക്ക് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സം സംഭവിക്കാൻ ഇടയുണ്ട് പ്രത്യേകിച്ച് വാരത്തിൻ്റെ ആദ്യ ചൊവ്വ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അതിനുശേഷം തടസ്സങ്ങളെല്ലാം മാറുന്നതും ധനപരമായി ഉണ്ടാകുന്ന ഒരു മാസം ആഴ്ചയാണ് ഭാഗ്യക്കുറി പോലുള്ള ഊഹക്കച്ചവടക്കാരെ വളരെ ഐശ്വര്യ ഐശ്വര്യാഭിവൃദ്ധി വരുന്ന ഒരു ഒരാഴ്ചയാണ് വ്യാഴാഴ്ച വെള്ളി ശനി ആഴ്ചകളിൽ ഇവർക്ക് ഗുണഫലങ്ങൾ ഈ മേഖലയിൽ വന്നു വന്നുചേരാം വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ വന്നു വാഹന കാര്യങ്ങളിൽ പല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാഴ്ചയാണ് ഈ നക്ഷത്രക്കാരെ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസം സഹസ്രനാമ അർച്ചന നടത്തി പ്രാർത്ഥിക്കുകയും ദേവിക്ക് നാരങ്ങാ ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും പുണർദ്ദത്തിൻ്റെ കാലം പൂയവും ആയില്യവും ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്ക് അപ്രതീക്ഷിത പല കാര്യങ്ങളും തടസ്സപ്പെടാൻ ചാൻസുണ്ട് ധനപരമായിട്ട് പല പ്രശ്നങ്ങളും വന്നു ചേരുന്ന ഒരാഴ്ചയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ധനസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ചെലവുകൾ അമിത ചെലവുകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് വാഹന സംബന്ധമായിട്ട് വാഹനത്തിൻ്റെ കേടുപാടുകളൊക്കെ സംബന്ധിച്ച് കുറച്ച് പൈസകളും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ധനം മുടക്കേണ്ട ഒരാഴ്ചയാണ് കർഷക രംഗത്തുള്ള ഒരു പലവിധ ക്ലേശങ്ങൾ നേരിടുന്ന സമയമാണ് കാലാവസ്ഥ വ്യതിയാനം വേഴ് വേഴം വെള്ളി ദിവസങ്ങളിൽ അമിതമായി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു മാത്രം കാര്യങ്ങൾ ചെയ്യുക ഭവനത്തിൽ വെച്ച് ഒരു ഗണപതി ഹോമം മഹാലക്ഷ്മി പൂജ ലക്ഷ്മി പൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും ഈ നക്ഷത്രക്കാരെ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഗണപതി ഹോമം ഭഗവതി സേവ നടത്തി പ്രാർത്ഥിക്കുക മകം പൂരം ഉത്രത്തിൻകാല ചേരുന്ന ചിങ്ങക്കൂറുകാർക്ക് വളരെ സാമ്പത്തികമായിട്ട് ഉയർച്ച വരുന്ന ഒരാഴ്ചയാണ് പ്രവർത്തന രംഗത്ത് അനുകൂലമായ പല കാര്യങ്ങളും വന്നു വന്നുചേരാം വിദ്യാർത്ഥികൾക്ക് നല്ലൊരാഴ്ചയാണ് വരുന്നത് വ്യാപാര സംബന്ധമായിട്ട് ഉയർച്ച വരുന്നൊരു സമയമാണ് വെള്ളിയാഴ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇത്തിരി അമിത ചെലവുകൾ വരുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക മഹാ മഹാവിഷ്ണു പ്രീതിയാണ് ഈ നക്ഷത്രക്കാർ വരുത്തേണ്ടത് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് വിഷ്ണു പൂജ നാരായണ മന്ത്രാർച്ചന നാരായണ സുക്ത മന്ത്രാർച്ചന വിഷ്ണു സഹസ്രനാമാർച്ചന തുളസിമാല സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക ഉത്രം അത്തം ചിത്തിരയുടെ അരഭാവം ചേരുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച അത്ര ഫലം നല്ല ഫലങ്ങളല്ല വരുന്നത് പല പല വിധ പല ക്ലേശങ്ങളും യാത്ര സംബന്ധമായിട്ട് യാത്ര തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വന്നു വന്നുചേരാം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ വളരെ മന്ദഗതി ആയി തോന്നും ധനപരമായി പല വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. വളരെ ശ്രദ്ധിച്ചു മാത്രം ഊഹ കച്ചവടക്കാര്‍ വളരെ ശ്രദ്ധിച്ചു മാത്രം സാമ്പത്തികം ചിലവാക്കുക പങ്കാളിയമായി പല തർക്കങ്ങളും ചേരുന്ന ഒരു ആഴ്ചയാണ് നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി നവഗ്രഹ പൂജ നടത്തി പ്രാർത്ഥിക്കുകയും ശനിയാഴ്ച ദിവസം ചിത്തിരയുടെ അരയും ചോതിയും കാലം ചേരുന്ന തുലാക്ക കൂറുകാർക്ക് ഈ ആഴ്ച വളരെ നല്ലൊരു ആഴ്ചയാണ് വരുന്നത് അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും നമുക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് നല്ല രീതിയിൽ നടന്നിരുന്ന പല കാര്യങ്ങളും ചില ബുധൻ വേണം ദിവസങ്ങളിൽ ചില പ്രതിസന്ധികൾ വന്നു ചേരുകയും പലവിധ ദുർനിമിത്തങ്ങൾ നമ്മളെ കാണിക്കുകയും ചെയ്യുന്നതാണ് പൊതുരംഗത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയും കൂടിയാണ് വരുന്നത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം വളരെ ശ്രദ്ധിച്ച് മാത്രം ചിത്തിരം ചോദി നക്ഷത്രക്കാരെ ഒരു കർമ്മ മേഖല ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ലക്ഷ്മി നാരായണ പൂജ ലക്ഷ്മി ലക്ഷ്മി നരസിംഹമൂർത്തി മന്ത്രാർച്ചനകളും കാര്യങ്ങളും നടത്തി പ്രാർത്ഥിക്കുകയും ഒരു സംവാസൂത്ര മഹാഗണപതി ഹോമം ഭഗവതി സേവ നടത്തുകയും ചെയ്യുക ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദോസം ശത്രു സംഹാരാർച്ചന ഗുരുതി പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക ദേവിക്ക് അധിമധുര പായസം നടത്തുന്നവർ വളരെ ഉത്തമമായിരിക്കും വൃശ്ചികത്തിന്റെ കാലം അനിഴവും തൃക്കേട്ടവും ചേരുന്ന വൃച്ച വൃശ്ചികക്കൂറുകാർ ഈ വരുന്ന ആഴ്ച സമ്മിശ്ര ഫലമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഏർ ആദ്യ ആഴ്ചകളിൽ ആദ്യ തിങ്കൾ ചൊവ്വ ബുധനാഴ്ച നടത്താൻ സാധിക്കുമെങ്കിലും വേഴം വെള്ളി ശനി ദിവസങ്ങളിൽ അമിത ചെലവ് വന്നു ചേർന്നേക്കാം എന്നാൽ പോലും വളരെ നല്ല പൊതുവെ നല്ലൊരാഴ്ചയാണ് വരുന്നത് കുടുംബത്ത് ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി കുടുംബജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതും യാത്രാ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു ആഴ്ചയാണ് വരുന്നത് ഈ നക്ഷത്രക്കാരെ മഹാഗണപതി ഹോമം നടത്തുകയും ഭഗവതി സേവ നടത്തി പ്രാർത്ഥിക്കുകയും ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് നീരാഞ്ജലം മഹാമൃത്യുജയ പുഷ്പാഞ്ജിലേക്ക് നടത്തുന്നത് ഉത്തമമായിരിക്കും മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ആഴ്ച അത്ര ഗുണഫലമല്ല ഗ്രഹസംബന്ധമായിട്ട് പല കാര്യങ്ങൾക്കായിട്ട് ചെലവാ പൈസ ചെലവാക്കേണ്ട ഒരു സമയമാണ് ഇരുചക്രവാഹനക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ചൊവ്വാഴ്ച ദിവസം ബുധനാഴ്ച ദിവസങ്ങളിൽ ബുധനാഴ്ചയ്ക്ക് ശേഷം വേഴം വെള്ളി ദിവസങ്ങളിൽ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയമാണ് കാർഷിക രംഗത്ത് ചില ഉണ്ടാവുകയും അത് നമുക്ക് അമിത ചെലവുകൾ സംഭവിക്കുകയും ചെയ്തേക്കാം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി സുബ്രഹ്മണ്യന് യോഗക്ഷേമ പുഷ്പാഞ്ജലി പഞ്ചാമൃത അഭിഷേകം എന്നിവ നടത്തി പ്രാർത്ഥിക്കുകയും ശിവക്ഷേത്ര ദർശനം നടത്തി ശിവനെ പാൽപായസ നിവേദ്യം നടത്തുന്നത് ഉത്തമമായിരിക്കും ഉത്രാടത്തിൻ്റെ കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ അരഭാഗവും ചേരുന്ന മകരക്കൂറുകാർക്ക് വരുന്ന ആഴ്ച വളരെ നല്ലൊരു ഫലങ്ങൾ വന്നു ചേരുന്നതാണ് പല കാര്യങ്ങളും തടസ്സപ്പെട്ട് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും തൊഴിൽ മേഖല വളരെ പ്രത്യേകിച്ച് പ്രവർ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് ഉത്രാടം തിരുവോണം നക്ഷത്രക്കാർ ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും വളരെ ശ്രദ്ധിച്ച് മാത്രം ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുക കാരണം നിങ്ങളിൽ നിന്ന് ചില അബദ്ധങ്ങൾ സംബന്ധിച്ച് സം സംഭവിക്കുകയും തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ വന്നു കയറുകയും ചെയ്യാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ശ്രദ്ധിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയും കൂടിയാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ഉപവസ ദർശന വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിഷ്ണുവിനെ തുളസിമാല സമർപ്പണം സഹസ്രനാമാർച്ചന അഷ്ടോത്തര മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് അവിട്ടത്തിൻ്റെ അരയും ചതയും പൂരുട്ടാതി കാലം ചേരുന്ന കുംഭക്കൂറുകാർക്ക് സാമ്പത്തിക മേഖലയിൽ വളരെ ഉയർച്ച കാര്യങ്ങൾ വരുന്ന ഒരാഴ്ചയാണ് ഗ്രഹ നിർമ്മാണ തടസ്സങ്ങൾ മാറി ഗ്രഹത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിവാഹ തടസ്സം നടന്ന് നേരിട്ടുന്നവർക്ക് ആ അതൊക്കെ മാറി ഉത്തമമായ ആലോചനകൾ വരികയും അത് ഉറപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ചയും കൂടിയാണ് ഈ നക്ഷത്രക്കാർ ദേവി ക്ഷേത്ര ദർശനം നടത്തി ദേവിക്ക് സഹസ്രനാമ അർച്ചന നടത്തി പ്രാർത്ഥിക്കുകയും നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി നവഗ്രഹ ശാന്തി പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതായിരിക്കും മീനക്കൂറുകാർക്ക് പൂരൂരിട്ടാതി ഉത്രട്ടാതി രേവതി ചേരുന്ന മീനക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണ് സംഭവിക്കുന്നത് ആദ്യത്തെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ഉയർച്ചയും കാര്യങ്ങളൊക്കെ വന്നു ചേരാം പ്രത്യേകിച്ച് ഊഹക്കച്ചവടം ചെയ്യുന്നവർക്കും നറു ഈ ലോട്ടറി സംബന്ധമായിട്ട് നറുക്കെടുപ്പുകളിൽ വിജയങ്ങൾ നേടാം ചിട്ടികൾ വന്ന് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗങ്ങളൊക്കെയുള്ള ഒരാഴ്ചയും കൂടിയാണ് പക്ഷേ വേഴം വെള്ളി ദിവസങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് ചില നഷ്ടങ്ങളും കൂടി വന്ന് ചേർന്നേക്കാം അതിനാൽ തന്നെ ഇവർ വിഷ്ണുപ്രീതി പ്രധാനമായിട്ട് വരുത്തിക്കൊള്ളുക ദേവി ക്ഷേത്ര ദർശനം നടത്തുക ദേവിക്ക് രക്തപുഷ്പാഞ്ജലി ശത്രു സംഹാരാർച്ചന ഭദ്രകാളി ഇഷ്ടസൂക്ത പുഷ്പാഞ്ജലി ചുവന്ത പുഷ്പം സമർപ്പിച്ച് നടത്തുന്നതും ഉത്തമമാണ് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തുകയും ശാസ്താവിന് എള് നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതും ഉത്തമമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സമർപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യ അഭിവൃദ്ധിയും ഉണ്ടാവുന്നതാണ് നരസിംഹ ജ്യോതിഷാലയത്തിലേക്കുള്ള വരുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂർ ബുക്ക് ചെയ്തു വരേണ്ടതാണ് ഫോണിലൂടെ ജ്യോതിഷം നോക്കുവാൻ പ്രശ്നം ചിന്തിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നവർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് ടോക്കൺ എടുക്കേണ്ടതാണ് ഒരേ സമയം പലവരും വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു സോമിയേശരണയ്യപ്പ ഓം നമോ നാരായണായ